നല്ല കൃഷി നടക്കണം, അനൗസ്മെന്റ് നടക്കണം, വോളണ്ടിയർ ആളുകളോ, അങ്ങനെ നമ്മുടെ പൗരന്മാർക്ക് ചെയ്യാവുന്ന ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൗരെന്ന നിലയ്ക്ക് സാധ്യതകളാണ്, കുറേയധികം സാധ്യതകൾ ഈ ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഭരണഘടനയെ അനുസരിക്കുന്നതിന് തുല്യമാണ്, ചെയ്യാതിരിക്കുന്നത് ഭരണഘടനയോടുള്ള ഒരു നിഷേധാത്മക നിലപാടാണ്. ഡയറക്ടർ പ്രിൻസിപ്പിൾസ് പ്രത്യേക നിയമം ഉണ്ടെങ്കിൽ മാത്രമേ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ അതിനകത്തുള്ള എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്, നേഷൻ ബിൽഡിങ്ങിനുള്ള കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രജനീകാന്ത് നമ്മൾ നാട്ടിൽ പറഞ്ഞില്ല, പാലും വെള്ളവും കൂട്ടിക്കലർത്തിക്കഴിഞ്ഞാൽ പാലേതാണ് വെള്ളമേതാണ് എന്ന് വേർതിരിച്ച് മാധ്യമപ്രവർത്തകർ പറയണം എന്നൊക്കെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർക്ക് റോളുണ്ട്, അതുപോലെ അധ്യാപകർക്ക് റോളുണ്ട്, കുട്ടികൾക്ക് റോളുണ്ട്, ഡോക്ടർമാർക്ക് റോളുണ്ട്, ഉപഭോക്താക്കൾക്ക് റോളുണ്ട്. ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെല്ലാ ഉപഭോക്താക്കളാണ്. ഉപഭോക്തൃ നിയമത്തിൽ നമ്മളുടെ റോളിനെ പറ്റി അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഉപഭോക്താക്കളുടെ റോൾ എന്താണ്? റൈറ്റ്സ് മാത്രമല്ല, നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബില്ല് വാങ്ങിക്കണം, പക്ഷേ കയ്യിലാണ് എവിടെ സംരക്ഷിക്കാനാണെന്ന് അവർക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാത്ത വിധത്തിലാണ് ഹെൽമെറ്റ് കൊടുക്കുന്നത്. സിമ്പിളായിട്ടൊരു നിയമമാണ്, അതുപോലും കാരണങ്ങളും ജസ്റ്റിഫിക്കേഷനും ന്യായീകരണം ഇഷ്ടം പോലെ ഉണ്ടാകാം, അത് അങ്ങനെ വെക്കുന്നവർക്ക്. പക്ഷേ ഒരു നിയമം അനുസരിക്കുക പാലിക്കുക എന്നുള്ളത് ആ ഒരു പൗരൻ്റെ ഒരു ധർമ്മം, അത് നിർവഹിക്കുന്നില്ല. അതുപോലെ നമ്മൾ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിലെ ഒരു കയോസ് എന്നിട്ട് ഞാൻ ഒറ്റപ്പാലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ പാലക്കാട് ടൗണിൽ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി വട്ടി പിടിക്കുന്നു. അങ്ങനത്തെ ഒരു കയോട്ടിക് സിറ്റുവേഷനാണ് നമ്മുടെ റോഡിൽ. ഇവിടെ മാത്രമല്ല, എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴ ഇത് തന്നെ. അതേസമയം നമ്മളൊരു അമേരിക്കയിലോ ചൈനയിലോ ജപ്പാനിലോ ദുബായിലോ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണിക്കും ഒരു റെഡ് ലൈറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തിയിടും, ആരും ഉണ്ടാവില്ല അവിടെ. എന്നാലും ശരി, നമ്മളെ നിയമത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളത്, പക്ഷെ നമ്മുടെ ഇവിടെ നിയമത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ ഒരു പൗരത്വം വഹിക്കുന്നുള്ള കഴിവ്. ഭരണഘടനാപരമായിട്ട് ഉറപ്പ് നൽകുന്ന ഒരു അവകാശം ഇല്ലാതാക്കി, അതായത് ഭരണഘടനയിൽ ഇത്തരത്തിലൊരു മാനദണ്ഡങ്ങൾ പാടില്ല പോലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ബി ജെ പി പ്രതിരോധിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജീസിന് വേണ്ടിയിട്ടാണ്, മൈഗ്രൻസിന് വേണ്ടിയിട്ടല്ല ഈ നിയമം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിംകൾക്ക് ഉള്ളിൽ ഭയമുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? നല്ലതുകൊണ്ട് ചീത്ത എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് കോടതിയുടെ പരിഗണിക്കുന്ന വിഷയമായതുകൊണ്ട് ആണ്. ഇപ്പം ഞാൻ നേരത്തെ ഈ ടിബറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2016 ഡൽഹി ഹൈക്കോടതിയിൽ ഒരാളൊരു പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അന്നേരം കോടതി ഉത്തരവിട്ടു പൗരത്വം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ പൗരത്വം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കോടതിയുടെ തീരുമാനം ഇനി എടുക്കും, എടുക്കുന്നതനുസരിച്ച് നമുക്ക് അതൊരു കാത്തിരിക്കുന്നതല്ലേ അതിൻ്റെ ഭംഗി. അതിൻ്റെ ഒരു മറുപടി, നമ്മൾ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു നിലപാടുണ്ടാവും. നമ്മുടെ ഒരു മതത്തിൽ വിശ്വാസമുണ്ട്, ആ മതത്തിൻ്റെ നിലപാടുണ്ടാക്കാം. ഒരു പ്രദേശത്ത് നമ്മൾ താമസിക്കണം, ആ പ്രദേശത്തെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമുക്കൊരു നിലപാടുകളുണ്ടാക്കാം. അപ്പോൾ പ്രതിഷേധം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കാര്യമാണ്, ഇതിനെപ്പറ്റി നമുക്ക് പ്രതിഷേധിക്കാം. പക്ഷേ പ്രതിഷേധം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഉള്ളിലായിരിക്കുക, നിയമത്തിൻ്റെ പരിധിക്കുള്ളിലായിരിക്കുക എന്നുള്ള ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പരിമിതി ഈ പ്രതിഷേധങ്ങൾക്കുണ്ട്. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞ് നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മളുടെ എല്ലാവർക്കും അവകാശപ്പെട്ട പൊതുമുതൽ നശിപ്പിക്കുക, ട്രെയിൻ കത്തിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ കല്ലെറിഞ്ഞ ജില്ല നശിപ്പിക്കുക, വണ്ടി കത്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തോട് ഒരു ഓണർഷിപ്പ് ഇല്ലാത്തവർ ചെയ്യുന്നതുപോലെ നമുക്ക് തോന്നും. എന്താ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതിൽ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ ആൾക്കാർ എടുക്കേണ്ട ചില നടപടികളുണ്ട്. ആ റോള് വളരെ കൃത്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഈ സംസ്ഥാനത്തിനുണ്ട്, എന്താ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. അതിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് സസ്പെൻഡ് ചെയ്തത്, ഓക്കെ ദുരന്തത്തിന്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഏകദേശം കുറേയധികം ആൾക്കാർ കടലിൽ പോയി മരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു പൗരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഈ പി ആർ ഓണിങ് ദിസ് കൺട്രി, ഈ കൺട്രിയുടെ അസെറ്റ്സ് അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം.
അതുപോലെ നമ്മളുടെ വേറൊരു ലൈഫ്, ഈ വേറൊരു സിറ്റിസന്റെ ലൈഫ് അത് ഡേഞ്ചറിലാകാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഓക്കെ ദുരന്തത്തിൽ അത്രയും പേര് മരിച്ചതിൻ്റെ ഒരു കാരണം ഉണ്ട്. ആ കാരണം ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലായ കാര്യം, അറിഞ്ഞ കാര്യം ഞാനന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് ഇവിടെ ഏത് ദുരന്തം ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ കാറ്റലേറ്റ് ഒതുക്കിക്കഴിഞ്ഞാൽ ഉടനെ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് സസ്പെൻഷൻ ഉണ്ടായില്ലായിരുന്നു, നിങ്ങളത് ഇന്നും കേൾക്കത്തില്ലായിരുന്നു. അന്ന് ആ അത്രയും ഞാൻ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ അലേർട്ട് വന്നു തുടങ്ങി, അതിൻ്റെ ആ നിയമം ഏകദേശം നടപ്പാക്കി തുടങ്ങി, പ്രിക്കോഷൻസ് എടുത്തു തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഈ ഏർലി വാണിംഗ് എങ്കിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടി എന്ന് പറയും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് നഷ്ടം വരുമെന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അവരൊത്തും അവരുടെ ഒരു ഒരു റോള്. നഷ്ടം ഒന്നോട്ടെ, എന്നാലും ഞാൻ എന്താണോ പറയേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു അവരുടെ റോള്. ഒരു ജഡ്ജ്മെന്റ് വന്നത്, നമ്മൾ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹമാണ്, അത് എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളത് നിർത്തലാക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ നടപടികൾ ചെയ്യണം. കാരണം നമ്മളറിയാതെയാണ് നമ്മളുടെ അസെറ്റ്സ് ആരോ തട്ടിക്കൊണ്ടു പോകുന്നത്. ആ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ്? ഇനീക്വാലിറ്റി കൂടും. കാരണം ആ തട്ടിക്കൊണ്ടു പോകുന്നവർ കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ളവരെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡയറക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുണ്ട്. ഈ അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മുടെ പൗരന്മാരുടെയൊക്കെ ഒരു ഒരു കർത്തവ്യം തന്നെയാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ അഴിമതിയുടെ ഒരു 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 പോസ്റ്റിൽ എനിക്ക് പോസ്റ്റ് ചെയ്തു, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ട് പോസ്റ്റ് ചെയ്തു 2004-2006. വീണ്ടും സംസ്ഥാന സർക്കാരിന് ഇത്ര നഷ്ടമുണ്ടായി. കാരണം ഈ ഈ പൊളിച്ചു നീക്കാനും ഇത്രയോ 2 കോടിയിലധികം രൂപ മറ്റോ അതിനു വേണ്ടി അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്, കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ പണനഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടമുണ്ടായത് ആ ഒറിജിനൽ പെർമിറ്റ് കൊടുത്ത സമയത്ത്, എൻ ഒ സി കൊടുത്ത സമയത്ത് അതിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും, തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ഏർപ്പെട്ടെന്നുണ്ടായിരിക്കും, ചിലപ്പോൾ സസ്പെൻഷൻ കിട്ടിയെന്നിരിക്കും, എന്നെ പോലെ ഇതുപോലെ തരം താഴത്തിൽ എന്നുള്ള ഭീഷണി ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, നഷ്ടപ്പെട്ടേക്കാം അവർക്ക്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒരാളെന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ 4 മരട് ഫ്ലാറ്റുകൾ ഏകദേശം 10-300 അതിലധികം ആൾക്കാരുടെ ആ ഒരു 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 കണ്ണീര് ഉണ്ടാവത്തില്ലായിരുന്നു. എന്തോ തീർച്ചയായിട്ടും. അപ്പോൾ പറയേണ്ട കാര്യം, നമ്മൾ അറിഞ്ഞ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് ലോങ് ടേമിൽ ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ അറിഞ്ഞ് അത് അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തോമസ് ആണ്. അപ്പോൾ ഞാനൊരു ഒരു ക്രിസ്ത്യനാണ് എന്നൊരു പേരുകൊണ്ട് തന്നെ അറിയപ്പെടും. അതൊരു മുസ്ലിം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന് മതത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല, എനിക്ക് എന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്ന വിഷയമല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അറിയാതെയാണ് നമുക്ക് ഈ പേര് വീഴുന്നത്. ഈ പേര് നമുക്കൊരു ബാധ്യതയാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു പ്രശ്നമാണ്. പേര് ബാധ്യതയാകാൻ പാടില്ല, നമുക്കൊരു ഫ്രീ സിറ്റിസനായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പൊ അതൊരു ഒരു ഒരു കാര്യമായ ഒരു എന്താ പറയുക, ഒരു പേര് ബാധ്യതയാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ആവശ്യം തന്നെയാണ്. ഇനി ഈ ലെജിസ്ലേറ്റീവിൻ്റെ ഇതിൻ്റെ അടുത്ത് ലാസ്റ്റ് ഇതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂട. എന്നാൽ തന്നെയും നമ്മുടെ ബംഗ്ലാദേശ് വാർ ഉണ്ടായ സമയത്ത് 1971 തുടങ്ങി അതിൻ്റെ അതിൻ്റെ കാലത്ത് ഏകദേശം 10 മില്യൺ, അതായത് 1 കോടി ആൾക്കാരാണ് റെഫ്യൂജീസായിട്ട് ഇങ്ങോട്ട് വന്നത്. അതിനിതൊക്കെ കഴിഞ്ഞ് അവിടെ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞ് തിരിച്ചു പോയത് എല്ലാവരും തിരിച്ചു പോയില്ല. ഇവിടെ കണക്കനുസരിച്ച് ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് പഠിക്കുന്നത്. പക്ഷേ അകത്തുള്ള ആൾക്ക് കൺസൺഡായിട്ട് ഒരു കാര്യം നടക്കുന്നതിനെ പറ്റി അറിയാൻ പറ്റും, അവർക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം അവരാണല്ലോ ഈ ഫയലുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അറിയുന്ന സമയത്ത് തന്നെ അവര് അതിനുള്ള ഫലപ്രദമായ തടയാനുള്ള ഫലപ്രദമായ മാർഗം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൗരധർമ്മമായിട്ട് തന്നെയാണ് കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഈ ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും ഇനഫക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ ലീക്കേജസ് പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്പെൻഡിങ്ങിലുള്ള ലീക്കേജസ് ഒക്കെ കട്ട്ഷോട്ട് ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ രാജ്യ താല്പര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നടപടിയെടുക്കാൻ പറ്റുന്നത് അകത്തുള്ളവർക്കാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നതും നടപടിയെടുക്കാൻ പറ്റും. പുറത്തുള്ളവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പരിമിതി ഉണ്ട്. കാരണം അവർ അറിഞ്ഞു വരുമ്പോൾ താമസിക്കും. ഡിബേറ്റ്സിൽ അന്നത്തെ ഈ കൺസ്റ്റിറ്റ്യൂട്ടി തത്വത്തെയുള്ള ഒരു ഒരു ചിന്ത, കാരണം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ഇവിടെ പല പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല വ്യത്യസ്ത
എഡ്യൂക്കേഷൻ ലെവലോ അല്ലെങ്കിൽ പല പല ജിയോഗ്രഫിക് ആയിട്ടുള്ള പല പ്രത്യേകതകളുള്ളവര്, അപ്പം അവരെയൊക്കെ വളരെ വളരെ ഫ്രീ ആയിട്ടൊക്കെ വിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പം രാജ്യം തന്നെ ആ ഒരു ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, രാജ്യം ഒന്നായിട്ട് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാകാതിരിക്കാം എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ കാലത്തുള്ളവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പം അതുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എല്ലാ സംസ്ഥാനത്തും വേണം എന്നുള്ള തീരുമാനമുണ്ടായി. അപ്പം അതിലൊരു 153 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ അനുസരിച്ച് ഈ ഗവർണർ സെൻട്രലിൻ്റെ ഒരു പ്രതിനിധിയും കൂടിയാണ്. അതേസമയം സ്റ്റേറ്റിൻ്റെ കൗൺസിൽ ഓഫ് കൗൺസിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കുന്നതിനുള്ള ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ്, സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ ഒരു കാര്യങ്ങളാണ്, അല്ല ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട്, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആക്ട്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണത്. ഇതിൽ തന്നെ ഈ പൗരത്വ നിയമത്തിലുള്ള ഭേദഗതി 1986 വന്നു, പിന്നീട് വന്നു, ഇപ്പോൾ ലാസ്റ്റാണ് ഈ ജനുവരി 10 നോട്ടിഫൈ ചെയ്ത ഈയൊരു ഭേദഗതി. അപ്പോൾ ഈ ഓരോ നിയമം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഭേദഗതികൾ നോട്ട് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ഒരു ലെജിസ്ലേറ്റീവ് ഇൻറ്റൻ്റ് ഉണ്ട്. എന്തിനാണ് ഈ നിയമം, അതിന് ഒബ്ജക്റ്റീവ് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻ്റ് എന്നാണ് പറയുന്നത്. പലപ്പോഴും നിയമം ഉണ്ടാക്കേണ്ട ഒരു പബ്ലിക് കറന്റ് അനുസരിച്ചാണ്, പബ്ലിക് കറന്റ് നിയമത്തിൽ പറയുന്നത് പബ്ലിക് കറന്റ് അനുസരിച്ച് നിയമം ഉണ്ടാക്കുക, അത് നിയമനിർമ്മാണ സഭ ആലോചിക്കും. അപ്പം ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിയും ഒരു ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. അതനുസരിച്ച് അതിൻ്റെ ലെജിസ്ലേറ്റീവ് ബോഡിയിൽ, അതായത് സിറ്റിസൺഷിപ്പ് ആയതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു വിഷയമാണ്.